നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ആറ്റമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് ലേക്കുള്ള വേക്കൻസിയെ കുറിച്ചാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാർ ജോലിയാണ്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ വരുന്നത് AMD/3/2021. അപ്പോൾ ഇത് SLC ഡിഗ്രി പ്ലസ് ടു PG ITI ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലേഡീസിന് എക്സാമിനേഷൻ ഫീസും ഇല്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇരുമ്പിൽ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ നോക്കുന്ന പോസ്റ്റ് UD ക്ലർക്കാണ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്. ടോട്ടൽ 16 ഒഴിവാണുള്ളത്. അതിൽ 7 ഒഴിവ് ജനറൽ, SC 3, ST 2, OBC 3, അങ്ങനെയാണ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിൻ്റെ പേ വരുന്നത് ബേസിക് പേ 25,500. സാലറി നിങ്ങൾക്ക് അറൗണ്ട് 40,000 അടുത്ത് സാലറി കിട്ടുന്നതായിരിക്കും. സെൻട്രൽ ഗവൺമെൻറ് പെർമനൻറ്റ് ജോബാണ്. 60 വയസ്സ് വരെ നിങ്ങൾക്ക് സർവീസ് ചെയ്യാവുന്നതാണ് എല്ലാ പോസ്റ്റുകളും. അപ്പോൾ ഇത് ഗ്രൂപ്പ് സിയിൽ വരുന്നതാണ്, സെൻട്രൽ ഗവൺമെൻറ് ഗ്രൂപ്പ് സിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്. നിങ്ങൾക്ക് ഏതിൽ ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്ക് നിങ്ങൾ ഡിഗ്രിയിൽ നേടിയിരിക്കണം. അഗ്രിഗേറ്റ് ആയിട്ട് 50% മാർക്കുള്ളവർക്ക് നിങ്ങൾക്ക് ഏത് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് അവർ നിർബന്ധം പറയുന്നില്ല. മിനിമം സ്പീഡ് 30 വേർഡ് പെർ മിനിറ്റ് ഡിസേറബിൾ ആണ് പറയുന്നത്, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അല്ല. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 24 ഒക്ടോബർ 2021 ആണ് ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജനറലി ആകുമ്പോൾ 27 വയസ്സാണ്. EWS 27 വയസ്സ്, OBC 30, ST 32, SC 32, ഈ ഏജിലുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡ്രൈവറാണ്. ഓർഡിനറി ഗ്രേഡ്, 13 ഒഴിവാണുള്ളത്. 10th പാസ്സാണ് വേണ്ടത്. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ്, ലൈറ്റ് ഹെവി വെഹിക്കിളിൻ്റെയും വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. പിന്നെ ഒരു 3 വർഷം നിങ്ങൾ എക്സ്പീരിയൻസ്, ഓടിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ളവരാവണം. അത്യാവശ്യം അതിൻ്റെ മോട്ടോർ മെക്കാനിസം ഒക്കെ അറിഞ്ഞിരിക്കണം. ഇതിനുവേണ്ട വയസ്സെന്ന് പറയുന്നത് ജനറൽ 27, EWS 27, OBC 30, ST 32. ജനറൽ 8 വേക്കൻസി ഉണ്ട്, EWS 1 വേക്കൻസി, OBC 3, ST 1 വേക്കൻസി. ഇതിൻ്റെ സാലറി അറൗണ്ട് 30,000 കിട്ടുന്നതായിരിക്കും. 13 ഒഴിവുകളാണുള്ളത്. സെക്യൂരിറ്റി ഗാർഡിൻ്റെ 18 ഒഴിവുകളാണുള്ളത്. ജനറൽ 10 വേക്കൻസി, 7 വേക്കൻസി SC യിലാണുള്ളത്, 1 വേക്കൻസി EWS ആണ്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ 10th പാസ്സാണ്. 10ാം ക്ലാസ് പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ സാലറി വരുന്നത് 30,000 സാലറി കിട്ടുന്നതായിരിക്കും. സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 167 സെൻറ്റിമീറ്റർ ആണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 സെൻറ്റിമീറ്ററും ആണ്. അതുപോലെ ചെസ്റ്റൊക്കെ മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള എക്സ്പെൻഷൻ 85 അൺഎക്സ്പെൻഡ് 80 ആണ് ഇതിൽ പറയുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് ജനറൽ 27 വയസ്സ്, EWS 27, SC 32 വയസ്സ്. അടുത്ത പോസ്റ്റ് നമ്മൾ നോക്കുന്നത് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഫിസിക്സ് ആണ്. സാലറി അറൗണ്ട് 50,000 പുറമെ കിട്ടുന്നതായിരിക്കും. 4 വേക്കൻസിയാണുള്ളത്. ജനറൽ 3, OBC 1 വേക്കൻസിയാണ്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BSc ഫിസിക്സ്, മാത്സ് ആൻഡ് കെമിസ്ട്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മിനിമം 60% മാർക്ക് വേണം, അല്ലെങ്കിൽ BSc വിത്ത് ഫിസിക്സ്, മാത്സമാറ്റിക്സ് ആൻഡ് ജിയോളജി മിനിമം 60% മാർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ BSc ഹോണേഴ്സ് ഇൻ ഫിസിക്സ് വിത്ത് മിനിമം 60% അഗ്രിഗേറ്റ് മാർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജനറൽ 30, OBC 33 മാക്സിമം ഏജ് ലിമിറ്റ്. അതുപോലെ തന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കെമിസ്ട്രി 5 വേക്കൻസിയാണ് വരുന്നത്. ജനറൽ 2, EWS 1, OBC 1, ST 1. ഇതിന് വേണ്ടത് BSc കെമിസ്ട്രി, മാത്സ് ആൻഡ് ഫിസിക്സ് മിനിമം 60% മാർക്കോടെ നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കും. അതുപോലെ തന്നെ കെമിസ്ട്രി, ജിയോളജി ആൻഡ് ഫിസിക്സ് മിനിമം 60% മാർക്കോടെ അപേക്ഷിക്കാവുന്നതാണ്. BSc കെമിസ്ട്രി, മാത്സ് ആൻഡ് ജിയോളജി മിനിമം 60% മാർക്കോടെ പാസ്സായവർക്കും അപേക്ഷിക്കാം. അല്ലെങ്കിൽ BSc ഹോണേഴ്സ് ഇൻ കെമിസ്ട്രി മിനിമം 60% മാർക്കോടെ പാസ്സായവർക്കും അപേക്ഷിക്കാം. ജനറൽ 30 വയസ്സ്, EWS 30, OBC 33, ST 35. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ജിയോളജി 14 ഒഴിവുകളാണുള്ളത്. BSc ഇൻ ജിയോളജി വിത്ത് മിനിമം 60% മാർക്കോടെ കഴിഞ്ഞവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബി ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ 2 ഒഴിവാണുള്ളത്. ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 60% മാർക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാം. ജനറൽ 1 ഒഴിവും OBC 1 ഒഴിവാണുള്ളത്. ജനറൽ 30 വയസ്സ്, OBC 33 വയസ്സാണ്. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി 9 ഒഴിവാണുള്ളത്. ജനറൽ 4, EWS 1, OBC 2, SC 1, ST 1. BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BSc ഇലക്ട്രോണിക്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ഇതിലേതെങ്കിലും 60% മാർക്കോടെ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മിനിമം 60% മാർക്കോടെ കഴിഞ്ഞവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ജനറൽ 30, EWS 30, OBC 33, ST 35, SC 35. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കലിൻ്റെ ഒരു വേക്കൻസിയാണ്, ജനറൽ വേക്കൻസിയാണ്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 60% മാർക്കോടെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഈ പോസ്റ്റിലൊക്കെ നിങ്ങൾക്ക് OBC SC ST ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ബട്ട് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് 30 വയസ്സ് തന്നെയായിരിക്കും.
ബാക്കി എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിന് വേണ്ടി അഭേക്ഷിക്കാവുന്നതാണ്. ജനറൽ വേക്കൻസി വരുന്നത്. സിവിലിൻ്റെ ഒരു വേക്കൻസി ഉണ്ട്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 60% മാർക്കോടെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ടെക്നീഷ്യൻ ബി, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ 4 ഒഴിവാണുള്ളത്. മിനിമം 60% 10ാം ക്ലാസ്സിൽ പാസ്സായതും കൂടാതെ ITI ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ടെക്നീഷ്യൻ ബി ലബോറട്ടറി ആണ്. 14 ഒഴിവുകളാണുള്ളത്. 60% മാർക്കോടെ SLC പാസ്സായവർക്കും കൂടാതെ ITI കെമിക്കൽ പ്ലാന്റ്, ലബോറട്ടറി അസിസ്റ്റന്റ്, കെമിക്കൽ പ്ലാന്റ് അങ്ങനെയൊക്കെ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്ലംബറിൻ്റെ ഒരു വേക്കൻസി ആണുള്ളത്. 60% മാർക്ക് SSS 10ാം ക്ലാസ് ആണ്. കൂടാതെ പ്ലംബർ ട്രേഡിൻ്റെ ITI അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. OBC ഒരു വേക്കൻസി ആണിത്. ടെക്നീഷ്യൻ ഒരു വേക്കൻസി, 60% SLC കൂടാതെ ബൈൻഡിങ് വേക്കൻസി ആണിത് വരുന്നത്. ITI അല്ലെങ്കിൽ NCVT ബൈൻഡർ ട്രേഡിൽ കഴിഞ്ഞവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. പ്രിൻറ്റിങ്ങിൻ്റെ 1 വേക്കൻസി ഉണ്ട്. ജനറൽ വേക്കൻസി ആണ്. 60% മാർക്കോടെ 10ാം ക്ലാസ്സും കൂടാതെ ITI അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കറ്റ് പ്രിൻറ്റിങ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഡ്രില്ലിങ്ങിൻ്റെ 20 വേക്കൻസി ഉണ്ട്. 60% മാർക്കോടെ 10ാം ക്ലാസ്സും കൂടാതെ ITI അല്ലെങ്കിൽ NCVT ഡീസൽ, ഓട്ടോ മെക്കാനിക്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഈ ട്രേഡുകളിൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ 20 വേക്കൻസിയിൽ ജനറൽ 7, EWS 2, OBC 6, SC 3, ST 2. അപ്പോൾ ജനറൽ 25 വയസ്സാണ് ഈ പോസ്റ്റിന്. EWS 25, OBC 28, ST 30, SC 30. അപ്പോൾ ഇത്രയും വേണം പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ്, മിനിമം ഏജ് ലിമിറ്റ് വേണ്ടത് 18 വയസ്സാണ്. 24 ഒക്ടോബർ 2021 വെച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഓൺലൈൻ അപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ളത് 24 ഒക്ടോബർ 2021. അപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനും ഫിസിക്കൽ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അപ്പോൾ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബി പോസ്റ്റുകൾക്കാണെങ്കിൽ 200 രൂപയാണ് ബാക്കിയുള്ളവരുടെ അപ്ലിക്കേഷൻ ഫീസ്. അതായത് ജനറൽ OBC മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ടെക്നീഷ്യൻ ബി പോസ്റ്റുകൾക്ക് 100 രൂപയാണ്. UD ക്ലർക്കിന് 100 രൂപ, ഡ്രൈവർ പോസ്റ്റിനും 100 രൂപയാണ്, സെക്യൂരിറ്റി ഗാർഡിനും 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പോസ്റ്റുകൾക്ക് റിട്ടേൺ എക്സാമിനേഷനും ഇൻ്റർവ്യൂ ഉണ്ടാകുന്നതായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും റിട്ടേൺ വരിക. അതുപോലെ തന്നെ ടെക്നീഷ്യൻ പോസ്റ്റുകൾക്കും എക്സാമിനേഷൻ ഉണ്ടാകും. 50% മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതായിരിക്കും. അതുകൂടാതെ സെക്കൻഡ് സ്റ്റേജ് ഒരു ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ UD ക്ലർക്കിന് ഫസ്റ്റ് ലെവൽ ഒബ്ജക്റ്റീവ് ആയിരിക്കും, സെക്കൻഡ് ലെവൽ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. UD ക്ലർക്കിന് ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ജനറൽ ഇൻ്റലിജൻസ്, മാത്സ് ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. അതുപോലെ തന്നെ ബാക്കി ഡിസ്ക്രിപ്റ്റീവ് റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും. SA, ലെറ്റർ റൈറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഡ്രൈവറിൻ്റെ ഫസ്റ്റ് ലെവൽ 1 റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാകും. ലെവൽ 2 ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരിക്കും. സെക്യൂരിറ്റി ഗാർഡിന് ഫിസിക്കൽ എൻഷുറൻസ് ടെസ്റ്റ് ഉണ്ടാകും. അതായത് 100 മീറ്റർ ഓട്ടം, ലോങ് ജമ്പ്, ചിന്ന പുഷപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കൂടാതെ റിട്ടേൺ ടെസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ റിട്ടേൺ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 3 സിറ്റി സെൻറ്റർ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കേരളത്തിൽ ട്രിവാൻഡ്രം ഒരു സെൻറ്ററാണ്, കൂടാതെ ബാംഗ്ലൂർ, ചെന്നൈ, നിങ്ങൾക്ക് ഒരു 3 സെൻറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പ്രിഫറൻസ് അനുസരിച്ച്. അപ്പോൾ കേരളത്തിലെ സെൻറ്ററിൽ വരുന്നത് ട്രിവാൻഡ്രം ആണ്. ആറ്റമിക് മിനറൽ ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ആറ്റമിക് എനർജീൻ്റെ കീഴിലൊരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോലി വരിക അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി, ബാംഗ്ലൂർ, നാഗ്പൂർ, ജാംഷഡ്പൂർ, ഷിലോങ്, ജയ്പൂർ, ഹൈദരാബാദ്, അല്ലെങ്കിൽ അവരുടെ സെക്ഷൻ ഓഫീസ് വിശാഖപട്ടണത്തും തിരുവനന്തപുരത്തും ഉണ്ട്. വേറെ എവിടെയെങ്കിലും ആകാം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ആയിരുന്നു ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന മുമ്പ് നോട്ടിഫിക്കേഷൻ ഫുള്ളായി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ജോബ് അന്വേഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.